എന്തിനാണ് അമേരിക്ക എപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളെ ഈസി ടാർഗറ്റായിട്ട് കാണുന്നത്? ലോകത്ത് ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലാനുസൃതമായിട്ട് ആ മതങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ അങ്ങനെ ഈ പറയുന്ന ഖുറാൻ പോലും തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് മതവിശ്വാസികൾ പറയും പോലെ ആ മതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ആ ഒരു മതം വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് വിശ്വാസികൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ പ്രവോക്കിയാൻ, മതത്തിന് മേൽ തൊട്ട് അവരെ പ്രവോക്കിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ശരിക്കും ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ എപ്പോഴും അവരുടെ ടാർഗറ്റ് ആകുന്നത്. അതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇറാഖ് ആയിക്കോട്ടെ, യമൻ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, അഫ്ഗാനിസ്ഥാൻ, ലെബനൻ, പലസ്തീൻ, ബംഗ്ലാദേശ്, അതുപോലെ മറ്റിതര ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒക്കെ നോക്കൂ, കൂടുതലും ഇസ്ലാമിക രാജ്യങ്ങളായിരിക്കും. കാരണം അവിടെ ഒരു കൂട്ടം ആളുകളെ മതത്തിൻ്റെ പേരിൽ അവരെ പ്രൊവോക്ക് ചെയ്തിട്ട്, മതത്തെ തൊട്ട് കഴിഞ്ഞാൽ അവർ പ്രൊവോക്കാവും, അവർ റിയാക്ട് ചെയ്യും, അവർ മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇത് ഈ ഒരു ഫാക്ടർ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണോ അവരെ തൊടേണ്ടതെന്ന് മനസ്സിലാക്കി അവിടെ പ്രൊവോക്ക് ചെയ്ത് അവരെ ഇറക്കാനായിട്ടുള്ള ഒരു തന്ത്രം കുറേ കാലമായിട്ട് അമേരിക്ക പയറ്റുന്നുണ്ട്. ഇതാർക്കാണ് അറിയാത്തത്? അമേരിക്കയാണ് ലോകത്തെ പ്രധാനപ്പെട്ട പല ഭീകരവാദ സംഘടനകളും രൂപം കൊള്ളാൻ തന്നെ കാരണമായത്. ഈവൻ പാകിസ്ഥാൻ പോലും ഒരു ഭീകരവാദ രാഷ്ട്രമായി മാറി. ഇതിൽ അമേരിക്കയുടെ പങ്ക് വളരെ വലുതാണ്. നമ്മളിത് അമേരിക്കയെ, അയ്യോ നിങ്ങൾ എന്തിനാണ് അമേരിക്കയെ പറയുന്നത് എന്ന് ചോദിച്ചാലും വരരുത്, വസ്തുതകളാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ പ്ലാറ്റ്ഫോമുകളാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അമേരിക്കയുടെ പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ സുഹൃത്താണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ പ്രവൃത്തികൾ, അവർ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അവരെ വെള്ളപൂശാൻ മാത്രമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടനയെ ആരാണ് സൃഷ്ടിച്ചത്? താലിബാൻ എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തിന് തുടക്കമിട്ട് കൊടുത്തത് അമേരിക്കയാണ്, സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാനിലെ ആ ഒരു സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ISIS പോലെയുള്ള സംഘടനകൾ ഉണ്ടാവുന്നതിന് കാരണം അമേരിക്കയുടെ ഇടപെടലുകളാണ്. ഇറാഖിലും സിറിയയിലും ലിബിയയിലും ഒക്കെ അമേരിക്ക നടത്തിയ നീക്കങ്ങൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം അവിടെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വളമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അമേരിക്കയുടെ എതിരെ നിൽക്കുകയാണെങ്കിൽ അമേരിക്ക എളുപ്പത്തിൽ കാണുന്ന ഒരു മാർഗം എന്താണ്? അവിടെയുള്ള ചെറിയ വിഘടനവാദ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മിലിറ്റൻ്റ് സ്വഭാവമുള്ള മത തീവ്ര ഗ്രൂപ്പുകളെയോ നൈസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, അവരെ ഒന്ന് ഇളക്കി വിട്ടു കൊടുക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം. അവരിളകിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് ഈ നൂറ്റാണ്ടിൽ നമുക്ക് കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായിട്ടുള്ള ഈ സമയത്ത് കാണാൻ പറ്റുന്നതാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ എങ്ങനെയാണ് മതത്തെ ഇളക്കി വിട്ടത് എന്ന് നമുക്ക് കാണാം. സമാനമായ രീതിയിൽ ഞാൻ വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്, ഏറ്റവും വലിയ ഖാലിസ്ഥാൻ ഭീകരവാദികൾ അഭയം തേടിയിരിക്കുന്ന എവിടെയാണ്? കാനഡയിലും അമേരിക്കയിലുമാണ്. ഈ പന്നുവിനെ പോലെ ഉള്ളവർ നിരന്തരമായിട്ട് ഇന്ത്യക്കെതിരെ ഭീഷണികൾ മുഴക്കുമ്പോൾ, ഇന്ത്യക്കാർക്കെതിരെ ഭീഷണികൾ മുഴക്കുമ്പോൾ ഇന്ത്യയുടെ വിമാനത്താവളത്തിൽ ബോംബ് വയ്ക്കും, ഇന്ത്യയുടെ വിമാനങ്ങളിൽ ബോംബ് വയ്ക്കും, ഖാലിസ്ഥാൻ രാജ്യമുണ്ടാക്കും എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് വർഗീയതയും വിഘടനവാദവും പറയുമ്പോൾ അയാൾ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അയാൾ സുരക്ഷിതമായൊരിടത്താണ്. ഇന്ത്യ അയാളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഞങ്ങൾ തടഞ്ഞു എന്ന് പറഞ്ഞ് അമേരിക്ക രംഗത്ത് വരികയും ചെയ്തു. അതായത് അമേരിക്ക അയാൾക്ക് സംരക്ഷണം കൊടുക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്കുള്ളത് ഒരു നല്ല ബന്ധമാണ് എങ്കിൽ, ഇന്ത്യയുടെ നന്മ ഈ പറയുന്ന അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പന്നുവിനെ പോലെയുള്ള വിഘടനവാദ തീവ്രവാദ ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ടാണ് അമേരിക്ക ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് കാനഡ ഇടപെടാത്തത്? കാരണം അവരുടെ ലക്ഷ്യം ഇന്ത്യ സമാധാനത്തോടെ നിൽക്കണമെന്നല്ല, സംഘർഷത്തിലൂടെ തന്നെ എപ്പോഴും പോകണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളുടെ മേലെ കണ്ണടച്ചിട്ട് കാര്യമില്ല. കുറേ പേർക്ക് അമേരിക്കൻ സ്നേഹമാണ്, കാരണം ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന നടപടികൾ കാണുമ്പോൾ. അവിടെയും ഒരു പ്രശ്നമുള്ളത്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഈസി ടാർഗറ്റാണ്. അവിടെയുള്ള ഈ മതവാദികളെ അല്ലെങ്കിൽ മതത്തിൽ അമിതമായി വിശ്വസിക്കുന്ന ആൾക്കാരെ ഇളക്കിവിടാൻ എളുപ്പമാണ്, അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഈസിയാണ്. മറ്റു പല മതങ്ങളും കാലാനുസൃതമായി ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പഴയ കാലത്തുണ്ടായി, ഇപ്പോൾ ഇന്ത്യയിലുണ്ടായ മതങ്ങളായിക്കോട്ടെ, നമുക്കറിയാമല്ലോ വൈഷ്ണവരും ശൈവരും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തമ്മിലടിച്ചിട്ടുണ്ട്. വിഷ്ണുവാണ് വലിയവനെന്ന് പറഞ്ഞിട്ട് വൈഷ്ണവരും, അല്ല മഹാദേവനാണ് വലുതെന്ന് പറഞ്ഞിട്ട് ശൈവരും തമ്മിലുള്ള മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോലും കൗതുകകരമായ അത്തരം ചില കമൻറ്റുകൾ, സമാനമായ കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുള്ള ആ മത്സരം, യഹൂദമതവും ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ ഇസ്ലാം മതവും ഒക്കെ ഒരു ബേസ്മെൻറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒന്നാണ്. അബ്രഹാമിക് റിലീജിയൻസ് ആണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മതങ്ങളായതുകൊണ്ട് തന്നെ സെമിറ്റിക് മതങ്ങളാണിത്. അപ്പോൾ ഈ മതങ്ങൾക്കിടയിലുള്ള ഒരു മത്സരം എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഈ എന്നു തൊട്ടാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നിച്ചത് എന്നൊന്ന് നോക്കൂ, എത്ര കാലം തൊട്ടാണ്? ഇപ്പോഴും അവർക്കിടയിൽ പൊരുത്തക്കേടുകളല്ലേ ഉള്ളൂ, പക്ഷേ ഒന്നിച്ച് നിൽക്കുകയാണ്, വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് തമ്മിലടിച്ചവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും.
അതുപോലെ തന്നെയാണ് ഇസ്ലാമിക മതമായിട്ടും. ഇപ്പം ഇവർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായില്ല. ഇന്ത്യയിലാകട്ടെ മതവിശ്വാസങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായി. എന്നിരുന്നാലും ഇപ്പോഴും നമുക്കറിയാം ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഈ പറയുന്ന ഇന്ത്യയിൽ രൂപം കൊണ്ട കൾച്ചറിൻ്റെ പല ശിഖരങ്ങളാണെങ്കിലും അത് ഇപ്പോഴും വ്യത്യസ്തമായി തന്നെ നിൽക്കുകയാണ്. സമ്പൂർണ്ണമായിട്ട് മറ്റുള്ള വിശ്വാസങ്ങൾ ഹിന്ദുമതത്തിൽ ലയിച്ചു ചേർന്നതുപോലെ ആ വിശ്വാസങ്ങൾ ലയിച്ചു ചേർന്നിട്ടില്ല എന്ന് കാണാം. എന്നാലും കുറേയേറെ സിമിലാരിറ്റീസ് നമുക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ധാർമ്മിക് റിലീജിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം ഒക്കെ ധർമ്മത്തിൽ ഊന്നിയ അല്ലെങ്കിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ മതങ്ങളായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ ഓരോ റീജിയൺ എടുത്താലും ഇന്ത്യയിലുണ്ടായ മതങ്ങൾ, ദൈവങ്ങൾ, വിശ്വാസങ്ങളൊക്കെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഇഴുകി ചേർന്നവയാണ്. സമാനമായ രീതിയിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായെങ്കിൽ അവിടെ എങ്ങനെയാണ്, യൂറോപ്പിലാണെങ്കിൽ അവിടെ എങ്ങനെയാണ്, ആഫ്രിക്കയിലും ചൈനയിലുമാണെങ്കിൽ അവിടെ എങ്ങനെയാണ്. ദൈവങ്ങളുടെ പേരുകൾ പോലും നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഭൂപ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്ന ദൈവങ്ങളുടെ പേര് അവിടുത്തെ മനുഷ്യരുടെ പേരുമായി ബന്ധപ്പെട്ടാണ്. ഇവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ശിവനെ എത്ര പേരുകളിലാണ് ഓരോ സ്ഥലങ്ങളിലും വിളിക്കുന്നത്. അപ്പം മതങ്ങൾ ഓരോ റീജിയണിലും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും പേരുകളിലും ഒക്കെ ഈ മാറ്റങ്ങൾ കാണാം. മനസ്സിന് സമാധാനം നൽകുന്നത് ആരാധനാലയങ്ങളാണെങ്കിൽ അവിടെ പോകാം. ദൈവത്തെ വിളിക്കുമ്പോൾ മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട്, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുമാകാം. പക്ഷെ മതത്തിൻ്റെ പേരിൽ കൊല്ലാനും ചാകാനും ഇറങ്ങാതിരിക്കുക എന്ന് മാത്രം. പക്ഷേ ഇവിടെ ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയതുകൊണ്ട് തന്നെ അതിനെ മതവികാരം വ്രണപ്പെടുത്താൻ എളുപ്പമാണ്. അതിൽ പെട്ടെന്ന് വീണു പോകുന്ന കുറേ ആളുകൾ ആ മതത്തിലുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 200 കോടിക്ക് അടുത്തായിട്ടുണ്ട്. ഈ 200 കോടി മനുഷ്യരും തീവ്രവാദികളാണോ അല്ലെങ്കിൽ 200 കോടി മനുഷ്യരും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അനുകൂലിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. ലോകത്ത് തീവ്രവാദ പ്രസ്ഥാനത്തെ ഏറ്റവും അധികം എതിർക്കുന്ന രാജ്യങ്ങളിലും മുന്നിലുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ സൗദി അറേബ്യ, UAE പോലെയുള്ള രാജ്യങ്ങൾ തീവ്രവാദത്തെ വളരെ ശക്തമായിട്ട് എതിർക്കുന്ന രാജ്യങ്ങളാണ്, വച്ചു പൊറുപ്പിക്കില്ല. എന്നാൽ തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമുണ്ട്, തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഓരോ നാട്ടിലും ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ ഉപയോഗിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ട് ചരിത്രപരമായി തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങളോടുള്ള എതിർപ്പുകൾ ആ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. ഒരു കാര്യം, രണ്ട്, സ്വാഭാവികമായി അമേരിക്കയുടെ മേധാവിത്വം നിലനിർത്തേണ്ടതുണ്ട്. മൂന്നാമത് വ്യാപാരം, വിപണിയിലെ സ്വാധീനം. നാലാമത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഭരണകൂടങ്ങൾ എല്ലായിടത്തും വരണമെന്നുള്ള അമേരിക്കയുടെ ആവശ്യം. അപ്പോൾ അതിനെതിരായിട്ട് ഒരാൾ വന്നാൽ അവരെ താഴെ ഇറക്കും. നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ്. ഷെയ്ഖ് ഹസീന അമേരിക്കയുടെ എതിരായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരി ആയതുകൊണ്ട് അവരെ താഴെ ഇറക്കാൻ ഇതേ അമേരിക്ക തന്നെ ഭീകരവാദത്തിനെതിരെന്ന് എതിരായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന, ജനാധിപത്യത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുന്ന അമേരിക്ക തന്നെ ജനാധിപത്യ ധ്വംസനത്തിന് ഇവിടെ ബംഗ്ലാദേശിൽ കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അവിടെയുള്ള മിലിറ്റൻ്റ് ഗ്രൂപ്പുകളെയും തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളെയും ഇളക്കിവിട്ടു. നോക്കൂ, 16 കോടിയിലേറെ ജനങ്ങളുണ്ട് ബംഗ്ലാദേശിൽ. ഈ 16 കോടിയും തെരുവിലാണോ? അല്ല. അതിലൊരു ചെറിയ ശതമാനം, ഒരു 1 ലക്ഷം പേരുണ്ടെങ്കിൽ പോലും അക്രമാസക്തരായി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ ഒന്നുകിൽ കണ്ണു മുടച്ച് വെടിവെക്കണം, ചൈന ചെയ്ത പോലെ, അതല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കണം. ഇവിടെ ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ മിലിറ്ററിയെ പോലും അമേരിക്ക വിലക്കെടുത്തു എന്ന് നമുക്കറിയില്ല. അവർ വഴങ്ങിക്കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അവിടെ. അപ്പോൾ ബംഗ്ലാദേശിനെ അട്ടിമറിക്കാൻ അമേരിക്ക അവിടെ ഉപയോഗിച്ച അതേ തന്ത്രമാണ് മുൻകാലങ്ങളിൽ അമേരിക്ക പല രാജ്യങ്ങളിലും സ്വാധീനമുറപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ലോകത്ത് എവിടെയും നമുക്കത് അമേരിക്കയുടെ കാര്യത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. അമേരിക്ക അതുകൊണ്ട് പരിശുദ്ധമായ കൈകളുള്ള രാജ്യമാണെന്ന് ആരും കരുതേണ്ടതില്ല. അമേരിക്ക അമേരിക്കൻ താല്പര്യങ്ങൾ ലോകത്ത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലായ്പ്പോഴും നടത്തിയിട്ടുള്ളത്. അതിനവർക്ക് ഏറ്റവും എളുപ്പം ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാം മതവുമാണ്. അവർക്ക് എളുപ്പമാണ് അവിടെ സ്പർദ്ധ ഉണ്ടാക്കാൻ. ഇത് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതവിശ്വാസികളാണ്. നിങ്ങളുടെ മുമ്പിൽ കുഴിച്ചിട്ടിരിക്കുന്നത് ഒരു കെണിയാണെന്നും നിങ്ങൾ ധീരത കാണിച്ചുകൊണ്ട് എടുത്തു ചാടിയാ കുഴിയിൽ വീണാൽ അനുഭവിക്കുന്നതും നിങ്ങളാണെന്നും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ പെട്ടെന്നുള്ള വൈകാരികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ തന്നെയാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ ചാര സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് പലതും ഇവരൊക്കെ ചെയ്യിപ്പിക്കും. നമ്മൾ പോലും അറിയില്ല. നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ ഉണർത്തിവിടാൻ, സ്പർദ്ധ ഉണ്ടാക്കാൻ, ഇത് വളരെ എളുപ്പത്തിൽ ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളതാണ്. തമ്മിലടിപ്പിക്കാനായിട്ട് ക്ഷേത്രങ്ങൾ തകർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടേക്ക് മാംസങ്ങൾ വലിച്ചെറിയുക, എന്നിട്ട് മറ്റൊരു മതക്കാരാണ് ചെയ്തതെന്ന് പറയുക, തിരിച്ചങ്ങോട്ടും ഇതുപോലെ ആ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ആൾക്കാരാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുക. അപ്പോൾ ഈ ഇന്ത്യയിലെ അന്നത്തെ പ്രധാനപ്പെട്ട പോപ്പുലേഷൻ എന്ന് പറയുന്നത് പ്രബലമായ 2 മതങ്ങളാണല്ലോ, ഇസ്ലാം മതവും ഹിന്ദുമതവും. ഇവർ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്നും തലവേദനയാണ്.
ഒന്നിച്ചു നിന്ന് ഇവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സമരം ചെയ്യുകയും സായുധ വിപ്ലവം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ പാടുപെടുമെന്ന് അവർക്കറിയാം. അപ്പം അതിനെളുപ്പം എന്താണ്? ഇവരൊന്നിക്കാതിരിക്കുക. ഇവരൊന്നിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം ഇവരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. അന്ന് തുടങ്ങി വെച്ച ആ തമ്മിലടിപ്പിക്കൽ ഇന്നും വളരെ ഭംഗിയായിട്ട് തന്നെ പല രാജ്യങ്ങളും ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിക്കരുത്. ഇപ്പോൾ ക്രിസ്ത്യാനികളെയും കൂടെ അടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം പല സംഘടനകൾക്കുമുണ്ട്. സിഖുകാരെയും ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്ത് ഒത്തൊരുമ ഉണ്ടാവരുത്. ഒത്തൊരുമ ഉണ്ടായാലാണ് ഇന്ത്യ ശക്തമാവുന്നത്. മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു നൂലെടുക്കുക, ഒരു നൂല്, ഒരു കഷ്ണം നൂലെടുത്തിട്ട് വലിച്ചാൽ പെട്ടെന്ന് പൊട്ടും. എന്നാൽ 10-20 കഷ്ണം നൂലുകൾ ഒന്നിച്ച് നിങ്ങൾ ചേർത്ത് വെച്ച് ചുറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് വലിച്ചു നോക്കുക, അത് പൊട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ പൊട്ടിക്കാൻ എളുപ്പമാണ്. ഒന്നിച്ച് നിന്നാൽ പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ത്യക്കാർ ഒന്നിച്ച് നിൽക്കാതിരിക്കുക. അവർ പലതായിട്ട് നിന്നാൽ, പ്രത്യേകിച്ച് തമ്മിലടിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ലേ? അപ്പോൾ ഇതേ തന്ത്രം പല രാജ്യങ്ങളിലും അമേരിക്ക പയറ്റാറുണ്ട്. ഇതേ തന്ത്രം ഇസ്ലാമിക ലോകത്ത് അമേരിക്ക പയറ്റുന്നുണ്ട്. അത് ഷിയാ മുസ്ലിങ്ങളെയും സുന്നി മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം അമേരിക്ക ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ഈ രാജ്യങ്ങളും ആ കെണിയിൽ വീണു കൊടുക്കുകയാണ്. അവരുടെ വിഡ്ഢിത്തത്തെ നമ്മളിവിടെ പറയാതിരുന്നിട്ട് കാര്യമില്ല. മതവും വിശ്വാസങ്ങളും ഒക്കെ നല്ലതാണ്, പക്ഷേ അത് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യാത്ത തരത്തിൽ ഉപയോഗിക്കാതിരിക്കുക. ഈ മതങ്ങളുടെയും ജാതികളുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ ചരിത്രത്തെക്കുറിച്ച് കൂടി പഠിക്കുക. വിശ്വാസങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും ഒക്കെ പിന്തുടരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ചരിത്രബോധം ഉണ്ടാവുന്നത് നല്ലതാണ്. ഒപ്പം നമ്മുടെ എതിരാളികൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ തകർക്കാൻ ശ്രമിക്കുക എന്നതിനെക്കുറിച്ചും മിനിമം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ മതത്തിൻ്റെ പേരിലൊന്നും ആരും ആരെയും കൊല്ലാനും അല്ലെങ്കിൽ വെട്ടാനും ഒന്നും ഇറങ്ങി പുറപ്പെടില്ല. എന്താണ് യാഥാർത്ഥ്യമെന്ന് കണ്ണ് തുറന്ന് കാണാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള സാമ്രാജ്യ ശക്തികൾക്ക് ഒരു ചട്ടുകമായിട്ട് നമ്മൾ മാറിക്കൊടുത്തിട്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ നിന്ന് കൊടുക്കുകയാണ്, നമ്മളെ എടുത്ത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലൊന്ന് തോണ്ടുമ്പോൾ തന്നെ നമ്മുടെ വികാരം അങ്ങ് പൊട്ടുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മളെ സ്വയം നിയന്ത്രിക്കാനും നമ്മുടെ വികാരങ്ങളെ പിടിച്ചു നിർത്താനും അങ്ങനെ വ്രണപ്പെടുന്നതല്ല മതവികാരങ്ങളെന്ന് അവരെ തിരിച്ചു പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാകത്തിടത്തോളം കാലം നമ്മുടെ മതങ്ങളിലും വിശ്വാസങ്ങളിലുമൊക്കെ അവരിങ്ങനെ കോലിട്ട് കുത്തി നമ്മളെ വികാരം കുത്തി ഇളക്കി നമ്മളെ അങ്ങോട്ട് ഇറക്കി വിട്ട് തമ്മിലടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അവരെക്കാലവും വിജയിക്കുന്നതിൻ്റെ കാരണം.